Ayamaraja bin mahatvam, ayidil kandedum. Sreshtha nadakavugal.
Manishi Utramari, Madangi Verivin, Picanello, they were a prepata, Magande, Hanima, Mopotear, was the youth and artist Totram. If Bumi Pumi Mari Nagi, Tavi Gudumai, Madavida Krikatab, Mishipa, Melan Nagi, Tavi Nale, Pratan, Mishaka, the lake of prepata, and Dugapatu. Younger Kitika, the Nikanaki, and Upper Mai to Sulgadiome, and then a support in the young Karila. Include younger Pundamat Vishwas on the prepata Magande, Jeevan, then the Madi Rarikun. In Bangladesh, the Paradis said a prayer to Mahan, the note would be Arikun and not a village in the Yangle of Arikun and not a Spothram. They were Pratish, Vindakale, Savarangale, Southern Munimale, and the Herald of Pratikyaram. Tava Yangle Jadila Pore, Alamore to Karina or Ella, but it's a little Pratias were at the Yipa. Yobina Pula Paravan, a whole other way to do. A whole of our motor medicated for everyone that could younger love from the Ida from the Pratikan. A love in the Samasa Supreme Pratik, Tavi. The Bumilek won the Garber Pusha Mercy and the Samatha and Vice of Nagar and Ado. Angla and Rinaldo and Arthur every year is one of Kathawe. Angla E. prepared a Putamus and Mail Rangimana. In the Ashwas of Samatha and Kalaname. Kathawe, Kadathan, Kathawe, Vedri and the Tosha Majaname. Condemn the condemn at the Turkana Kathawe. Then you come after me, condemn the condemn of Sadiqa to learn Brani. In Kathawe, Munal Service Arthur at Agregia. Why there is a Kadam of the Tunda. Prepared Lang and the Kanman at Agregia. Addison of Ray, the Uriton of Anegri was Kathawe. Magari, Atramis and Dagrekia, Rata Putin, Samarthan the Chart, Rata the Kriver Putiname, with the Samarth Rasa of the Kanaway, for the Vartaname, Superjana Prasa and Gilkumaraname. Kashtatin kannu ne kudichandalum
ദേവി ദുഃഖത്താക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാടും എൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചീടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും ലോകത്തിൽ ബാലക കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ജീവന്റെ ദാതാവായ ദൈവമേ, ഞങ്ങളോട് മനസ്സറിയുന്ന ദൈവമായി തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആവശ്യം അറിയുന്ന കർത്താവ്, ഞങ്ങൾ ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞത പുറത്തേണമേ. വേർപാടിൻ്റെയും വേദനയുടെയും ഈ സമയം മരണത്തിനപ്പുറമുള്ള നിത്യതയുടെ പ്രകാശം ഞങ്ങളിൽ പകരണമേ. ഞങ്ങളുടെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ജീവിതം നിത്യമായ ജീവന്റെ അനുഭവത്തിൽ അങ്ങയോടൊപ്പമായിരിക്കുന്നു എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവനെന്നും അങ്ങയുടെ കരങ്ങളിൽ ആയിരിക്കുന്നുവല്ലോ. അങ്ങയിലുള്ള പ്രത്യാശ വർദ്ധിക്കുവാനും അങ്ങയുടെ വീണ്ടും വരവിലുള്ള കൂട്ടായ്മയിൽ വിശ്വാസം വർദ്ധിക്കുവാനും ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. 162-ാമത്തെ ഗീതത്തിൻ്റെ രണ്ട് ചരണങ്ങളെ നമുക്ക് ചേർന്ന് പാടാം. മയമാമേയുലകിൽ കാൺമതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ വന്മഹിമാധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ നിന്നു കണ്ടു നാളെ പൂക്കളെ പോലെ നിന്നു കണ്ടു നാളെ പൂക്കളെ പോലെ ലോകമരുഭൂകൾ മധ്യമാശ്രയം തേടി ശോഭ കൊടും വെയിലിനയോ വീഴുന്നു വാടി ശോഭ കൊടും വെയിലിനയോ വീഴുന്നു വാടി യുവമകൾ നമുക്ക് സ്വർഗം കാസന്ത ദേശം ഏവലമീ പാരിളമോ വെറുംപരദേശം ഏവലമീ പാരിളമോ വെറുംപരദേശം മനസ്സരുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു ഘട്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് എല്ലാ ഘട്ടങ്ങളിലും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ജീവന്റെ വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരും. അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും
ഇങ്ങടെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നും ഇരിക്കുന്നു കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും അവിടുന്ന് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അങ്ങനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു അങ്ങ് മർദ്ദനെ കൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരളി ചെയ്യുന്നു ആയിരം സംവത്സരം അവിടുത്തെ ദൃഷ്ടിയിൽ നിലയിൽ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു അവരെ അങ്ങ് ഒഴുക്കി കളയുന്നു അവർ ഉറക്കം പോലെ അത്ര അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോകുന്നു അവിടുന്ന് ഞങ്ങളുടെ കൃത്യങ്ങളെ ഞങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ അവിടുത്തെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെ ഞങ്ങളുടെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു എഴുപത് സംവത്സരം ഏറെയാലെൺപത് സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ അത് വേഗം തരികയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു ഞങ്ങളുടെ കോപത്തിന്റെ ശക്തിയെയും ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം കടയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ ഞങ്ങളുടെ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ നൃത്തം അനുഭവിച്ച സംവത്സരങ്ങൾ തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ വളരെ ദാസമാർഗം അങ്ങയുടെ പ്രവൃത്തിയും എന്റെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ എന്റെ ദൈവമായ ഇപ്പോഴുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ രാവിനും ഉത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യയിൽ ഇപ്പോഴും നിങ്ങളെ പ്രകാരം തന്നെ ഈ പ്രിയപ്പെട്ട ദാസിന്റെ പൊതികൾ ശരീരം രാത്രിയോടെ ശുശ്രൂഷ വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മധ്യ ആയിരിക്കുന്ന ദിവസനാകും ഭഗവാനുള്ള കൃഷ്ണകല മഹാഡ ഫാസ്റ്റർ ബോഡിസ്റ്റ് ജയരാജനെ അച്ഛനെ ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പെട്ടക്കാരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ കുടുംബത്തിന്റെ ദുഃഖത്തിലും വേദനയിലും ഭാരത്തിലും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് നമ്മുടെ സഭയിലെ ശുശ്രൂഷ ഭരതദാസ് ഈ ശുശ്രൂഷയിൽ ദൈവം നൽകുന്ന ഏറ്റവും സേവം പകരാനുള്ള ദക്ഷിണ കേരള മഹാഡയിലെ ബോർഡ് സെക്രട്ടറി അച്ഛൻ അവർക്ക് സ്നേഹമുള്ള ഡി സി ചെയർമാൻ അച്ഛൻ സന്നിരായിരിക്കുന്ന അച്ഛന്മാർ ഈ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ വേദനയോടും പ്രയാസത്തോടും കൂടെയുള്ള നിമിഷങ്ങളാണ് ഈ നിമിഷം. അപ്രകാരമുള്ള ഉദയം നിറഞ്ഞ വേദനയോടെ ആണ് ഞാനിവിടെ ആയിരിക്കുന്നത്. നമ്മൾ വിട്ട് അവിചാരിതമായി കഴിഞ്ഞ സമയം ഇതുപോൽക്കാലം പ്രഭാതത്തിൽ ഒരു ആക്സിഡൻറ്റിലൂടെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ട വിപിനെ നിലിക്കാമല സി എസ് എ സഭയിലെ തിരുസഭ അംഗവും സജീവമായി എല്ലാ സഭയുടെ പ്രവർത്തനം വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സഹോദരനാണ്. പ്രത്യേകിച്ച് സഭയുടെ ഏത് കാര്യം പറഞ്ഞാലും വളരെ സന്തോഷത്തോടുകൂടെ അതിൽ പങ്കാളിയായിത്തീരുകയും എല്ലാ കാര്യം ആത്മാർത്ഥമായി കൂടെ വന്ന് സഹകരിക്കുകയും എല്ലാവരോടും സഭയിലെ എല്ലാ ജനങ്ങളോടും ഒരു പ്രത്യേക സ്നേഹവും സൗഹാർദ്ദവും പ്രത്യേകിച്ച് എന്നോടും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മ വിട്ട് കടന്നുപോയത്. സഭയിലെ സിയുഎഫ് സംഘടനയിലും അവരോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും താല്പര്യത്തോടെ അന്വേഷിക്കുന്ന ഒരു സഹോദരനാണ് നമ്മ വിട്ട് കടന്നുപോയത്. അപ്രകാരം അദ്ദേഹം സഭയിലും സമൂഹത്തിലും മറ്റു പല തലങ്ങളിലും വ്യക്തിപരമായ ബന്ധവും സ്നേഹവും ഉള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇപ്രകാരം സംഭവിക്കുമെന്ന് വിചാരിച്ചു. അക്സിഡൻ്റ് അത് ആഴ്ചത്തിലൊക്കെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ധാരണമായി അന്ത്യം സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല.
ദൈവദിവചനം പറയും പ്രകാരം സമയം നിശ്ചയമാണ്. അല്ലെങ്കിൽ സമയം ഏത് സമയത്തും ദൈവത്തിനിൽ എടുക്കപ്പെടുവാൻ മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. അപ്രകാരം തൻ്റെ യുവ പ്രായത്തിൽ തൻ്റെ 36 വയസ്സ് പൂർത്തിയാകുള്ള യുവ പ്രായത്തിൽ ഈ വേദനയോടുകൂടെ എടുക്കപ്പെട്ടു. ലിംസ് ആശുപത്രിയിലൊക്കെ അവിടെ വിദഗ്ധ ചികിത്സകൾ ചെയ്യുകയുണ്ടായി. യാതൊന്നും ഫലിക്കുവാനിടയായില്ല. വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. കലിദാസന് 2 പിച്ച് വേദങ്ങളുണ്ട്. സഹധർമ്മിണിയും മറ്റു എല്ലാവരും കുടുംബങ്ങളും പ്രത്യേകിച്ച് വിശേഷാൽ മാധവും വളരെ ദുഃഖത്തിലും വേദനകളിലായിരിക്കുന്നു. പ്രിയ കലിദാസൻ്റെ പിതാവ് എൻ്റെ അവസ്ഥകൾ നമുക്കറിയാം. വളരെ വർഷങ്ങൾ കൊണ്ട് തന്നെ വീഴ്ചയുടെ ഫലമായി അദ്ദേഹം കിടപ്പിലാണ്, അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നത് നമുക്കറിയാനുള്ള കാര്യമാണ്. അത് ഈ ഒരു ദൈവസ്നേഹമുള്ള ഒരു കുടുംബമാണ്. സഭയിലെ മുൻകാല സെക്രട്ടറി ആയിരുന്നു ഇളയ സഹോദരൻ്റെ പിതാവ്. ഇപ്പോൾ വളരെയധികം വേദന നിറഞ്ഞ ഈ സമയം ഇപ്പോൾ ദൈവസ്നേഹമുള്ള ഒരു കുടുംബമാണ് ഈ ഭവനം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് എപ്രകാരമാണ് ആശ്വാസം പകരുന്നത് അല്ലെങ്കിൽ വാക്കുകൾ എനിക്ക് പ്രത്യേകിച്ചില്ല. ദൈവം തന്നെ വളരെയധികം ആശ്വാസവും സമാധാനവും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനും പ്രിയ പിതാവിനും തൻ്റെ സഹധർമ്മിണിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ദൈവം തന്നെ ആ വലിയ ആശ്വാസവും സമാധാനവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിലയ്ക്കാമല സഭയെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്, സഭയ്ക്ക് നഷ്ടമാണ് വന്നിരിക്കുന്നത്. എന്നാലും ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എളിയ സഹോദരൻ ദൈവത്തിൽ എടുക്കപ്പെട്ടു. ഈ നിമിഷങ്ങൾ ആയതുകൊണ്ട് ഈ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നിലയ്ക്കാമല സഹയുടെ മേലുള്ള ഹൃദയം നിറഞ്ഞ അനുശോചനം അറിയിക്കുന്നു. അറിയിച്ചുകൊണ്ട് എൻ്റെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സഹധർമ്മിണി മാതാ പ്രിയപ്പെട്ട എല്ലാവരെയും ഇത് ആശ്വസിപ്പിക്കുകയും ദൈവം തുടർന്ന് നടത്തുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതവും ഈ ലോകത്തിൽ ഒരു നാൾ ദൈവത്തിൻ്റെ തന്നെ എടുക്കപ്പെടുന്ന സമയങ്ങളിൽ ആ കഷ്ടതയില്ലാത്ത ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പ്രത്യാശയോടുകൂടെ ആ സ്ഥിരതയുള്ള ലോകത്തിൽ ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുകയും കർത്താവ് സമർപ്പിക്കുകയും ചെയ്യാം. ഏറ്റവും വൈദിക ശേഷന്മാരെ പ്രിയപ്പെട്ട ബിബിൻ്റെ ദേഹവിയോഗത്തിൽ അതീവ ദുഃഖത്തിൽ വേദനയായിരിക്കുന്ന എൻ്റെ സഹോദരന് കുഞ്ഞിന് മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്നേഹിത വിവിധ മേഖലകളിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തിൻ്റെ സമാധാനവും പ്രത്യാശയും അവിടെ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ദക്ഷിണ കേരള മഹാഡേവിയെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണ്. ബിപിനും അതോടൊപ്പം സഭാ ശുശ്രൂഷകനായിരുന്ന ക്രിസ്റ്റിൻ വി ജോസ് എന്ന സഹോദരനും കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടു ഈ ലോകത്ത് നിന്ന് അവരുള്ളവാണ്. രണ്ടുപേരും ജീവിതത്തിൽ വളരെ ദൈവഭയവും അനുസരണയുമുള്ള മക്കളായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിച്ചവരായി. ഇവനെക്കുറിച്ച് ആർക്കും ദോഷമായിട്ടൊന്നും പറയാനായിട്ടില്ല. മാതാപിതാക്കൾക്കും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ നന്മയുടെ അനുഭവങ്ങളിലേക്ക് വളർന്നു വരുന്ന സമയമായിരുന്നു. യാദൃശ്യമായി ഈ ലോകത്ത് നിന്ന് ഇടമാറി. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നെല്ലിക്കാമല സഭയ്ക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിന് മാത്രമല്ല, ദക്ഷിണ കേരള മഹാഡവിക്കും കുടുംബത്തിനുമൊക്കെ തീരെ നഷ്ടം തന്നെയാണ്. നാം വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിച്ചു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്ത് മാനവരുടെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ചു. 33-ാമത്തെ വയസ്സ് കഴിയുമ്പോൾ ക്രൂശിതനായി ഈ ലോകത്ത് നിന്ന് ഇടപെടും. തൻ്റെ യൗവന കാലഘട്ടം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു കർത്താവിനെയാണ് ക്രൈസ്തവർ ആരാധിക്കുന്നത്.
കസ്തോമേ പഠിപ്പിക്കുകയാണ് ഈ ലോകത്തിനപ്പുറം മഹത്തായ ഒരു ജീവിതമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അള്ളി ചെയ്യുന്നത്. ഈ ലോക ജീവിതം നമുക്ക് ശാശ്വതമല്ല, ശാശ്വതമായൊരു ഭവനം കാണുന്നു. അനന്തമായ ജീവിതം സുഖത്തോടെ നയിക്കാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. നമുക്ക് മുമ്പ് പ്രിയ ബിബിനെ ദൈവം വിളിച്ചു ആ നമുക്ക് വിശ്വാസത്തോടെ നോക്കിക്കാണാം. മുഖാമുഖം വീണ്ടും കാണുമെന്നുള്ള വലിയ പ്രത്യാശയിൽ നമുക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുകയും ചെയ്യാം. ഈ വേർപാട് ദുഃഖാനുഭവിക്കുന്ന ഈ പ്രിയ കുടുംബത്തെ ദൈവം അവിടുത്തെ ആശ്വാസവും പ്രത്യാശയും നൽകി അവിടുത്തെ കൃപയിൽ നടത്തട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ക്രിസ്തു അലയത് കോഴി തന്നെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ അണയ്ക്കുന്നത് പോലെ ഞാൻ നിന്നെ ചേർത്ത് പോകും. അപ്രകാരം ദൈവത്തിൻ്റെ ചിറകിന്മറവിൽ അണച്ച് ആശ്വാസവും പ്രത്യാശയും സമാധാനവും നൽകി നയിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന അതീവ ദുഃഖവും വേദനയും കർത്താവ് അറിയുന്നു. ആ അരുമനാഥനായ രക്ഷകന്റെ കൃപ ഈ ഭവനം ധാരാളമായി അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെയാൽ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരുടെ മേൽ ഉണ്ടായിരിക്കുമെന്ന് അപാദ്രയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാനവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയുടെ സന്തോഷത്തിലേക്കാണ് അദ്ദേഹത്തെ നമുക്ക് മുമ്പേ വിളിച്ചു എന്ന് നമുക്ക് പ്രത്യാശയോടെ നോക്കിക്കാണാം. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ. ചിലരുടെയൊക്കെ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സമൂഹവും ഉണരേണ്ടതായിട്ടുണ്ട്, വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉണരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റു പലരുടെയും ജീവിതത്തിലെ വലിയ പ്രതീക്ഷകളാണ് അസ്തമിക്കുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പകരട്ടെ. പ്രത്യേകിച്ച് ഈ പ്രിയ ഭവനത്തെ, പ്രിയപ്പെട്ട പിതാവിനെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരൊക്കെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകേള മഹായിടവയുടെ ആദരവും ആദരാഞ്ജലികളും ഈ സമയം അറിയിക്കുന്നു. രണ്ട് സ്ഥലത്ത് ഒരേ സമയം ഈ അടക്ക ശുശ്രൂഷ നടക്കുന്നത് കൊണ്ടാണ് തിരുമേനിക്ക് ഇവിടെ എത്താൻ കഴിയാതിരുന്നത്. ഇനി വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ സന്ദർശിക്കുമെന്ന് കരുതുന്നു. തിരുമേയുടെ പേരിലുള്ള പ്രാർത്ഥനയും ആശ്വാസവും ഈ കുടുംബത്തിന് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ, വിദേശത്തെ ആശ്വസിപ്പിക്കട്ടെ. സഭ ഈ ദിവസങ്ങളിൽ ഇത് കാര്യം മനസ്സിലാക്കി ഉണർന്ന് രാവിലെ മുതൽ ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ സ്വീകരിച്ചു. സഭയിലെ ശുശ്രൂഷകനെയും കമ്മിറ്റി അംഗങ്ങളെയും ദേശത്തുള്ള ധാരാളം ആളുകൾ ആശുപത്രികളൊക്കെ സന്ദർശിച്ചു കൂടെ ഉണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അവിടുത്തെ ഇഷ്ടം സുഹൃത്ത് പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടന്നവരോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷിക്കുന്ന ദുഷ്ടം നിർവഹിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായിക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ ഈ സഹോദരനെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ പരമേൽപ്പിക്കാം. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ കയ്യിലാകുന്നു, യാതൊരു വീടെയും അവരെ ബാധിക്കുകയില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കർത്താവിൽ ഉടമ്പിട്ട് മരിച്ചവരുടെ ആത്മാക്കൾ അങ്ങയോട് കൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ അങ്ങയോട് കൂടെ ആനന്ദത്തിലും സൗഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്തു വല്ലോ. ഞങ്ങളുടെ ഈ സഹോദരനെ ഞങ്ങൾ നിത്യമായ ആശ്വാസവും സ്വസ്ഥതയും നൽകുമെന്നുള്ള വിശ്വാസത്താൽ ഞങ്ങൾ അവൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ന്യായവി നാളിൽ അവനും ഈ ആയുസ് വിട്ടുപോയിട്ടുള്ള എല്ലാവരും അങ്ങയുടെ ജനങ്ങൾ എല്ലാവരും ഞങ്ങളോടുകൂടെയും ഞങ്ങൾ അവരോടുകൂടെയും അങ്ങയുടെ വാഗ്ദത്തങ്ങൾ തികവായി പ്രാപിച്ച് സമ്പൂർണരാക്കപ്പെടുവാൻ
Kruba Aladame, our Abade Munbat Munba Namade Pidau Putanam, Yangada Gratha Maya, Yeshu Krishna Mahatamala, Damatil Avichikendu, Amin. The kick in our Kuindi, no Kupartigam, the kick in our Pagi one more. Baha Karnevula Pidave, Sagrasha Sotinidiume. ദുഃഖത്തിലേക്കങ്ങ് ഇടദാസരയാത്ര സ്നേഹത്തോട് ദൈവോടും കൂടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങ് അപേക്ഷിക്കുന്നു. അങ്ങ് തന്നെ അവിടെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ അവർക്ക് ഏറ്റവും തുണയായിരിക്കണമേ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ അവർ കൃപ അരുളണമേ. തന്റെ മരണത്താൽ മരണത്തെ ജയിക്കുകയും തന്റെ പുനരുദ്ധാനത്താൽ നിത്യജീവന്റെ വാതിൽ തുറക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം തന്നെ ആമേൻ. വിശ്വാസത്തിന് പ്രത്യാശയ്ക്കുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ജീവനുള്ള ദേശത്തെ കൂടെ നന്മ കാണും എന്ന് വിശ്വസിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്ക് സത്യവിശ്വാസവും നിശ്ചയമായ പ്രത്യാശ നൽകിയിരിക്കുന്നുവല്ലോ. വിശുദ്ധന്മാർ സംസ്കൃതത്തിലും മഹാമോചനത്തിലും നിത്യജീവനായുള്ള പുനരുത്ഥാനിൽ വിശ്വസി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസത്തെയും പ്രത്യാശയും ഞങ്ങളുടെ ആയുഷ്നാളെല്ലാം ഞങ്ങൾ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമുക്ക് നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ചല്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായി യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ മനുഷ്യത്താത്മാവിനാൽ കനിമറിൽ ബാധിക്കേണ്ടി ജനിച്ച് ഒന്നിയോസ് പിലാത്തോസിനെ കഷ്ടപ്പെട്ട് കുരിശിലടക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവിടെ മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് സ്വർഗത്തിലേക്ക് ഇറങ്ങി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ നിൽപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധ ആത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമാരിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നേരം വേഗം വൈകിടും, പൂവിൽ വേല തീർന്നിടും, ക്ഷീണിച്ച ഹൃദയം നീടും. സ്വർഗലോകനായകൻ ജീവൻ തന്നിടും നേരം, വീണ്ടും നാം സിയോനിൽ കൂടിയിടും. നാം തമ്മിൽ കണ്ടിടും, ഓ നാം തമ്മിൽ കണ്ടിടും, രക്ഷകൻ മുഖം കാണും ശോഭയേറും നാടതിൽ. നാം തമ്മിൽ കണ്ടിടും, ഓ നാം തമ്മിൽ കണ്ടിടും, പ്രാപിക്കും നിത്യാനന്ദം. കണ്ണുകൾ നിറഞ്ഞിടും, പ്രീതികൾ വർദ്ധിച്ചിടും, കഷ്ടങ്ങൾ നിറഞ്ഞ ലോകത്തിൽ. അപ്പോൾ യേശു വന്നിടും, ദുഃഖമെല്ലാം തീർത്തിടും, വീണ്ടും നാം സിയോനിൽ കൂടിയിടും. നാം തമ്മിൽ കണ്ടിടും, ഓ നാം തമ്മിൽ കണ്ടിടും, രക്ഷകൻ മുഖം കാണും ശോഭയേറും നാടതിൽ. നാം തമ്മിൽ കണ്ടിടും, ഓ നാം തമ്മിൽ കണ്ടിടും, പ്രാപിക്കും നിത്യാനന്ദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യവും സംസർഗവും നാം എല്ലാവരോടും വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ഈ പ്രിയ ഭവനത്തോടും ദൈവസനി ചേർക്കപ്പെട്ട അവിടുത്തെ മകന്റെ ആത്മാവിനോ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. വിദ്യാർത്ഥികളെ കാണാനായിട്ടുള്ള ആ
Thank you.
മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ അദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കുരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനോട് കൂടെ ഇരിക്കുന്നുവല്ലോ, അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കല്ലറയിലെ വിശ്രമത്താൽ കല്ലറയെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുത്ഥാന ജീവനുമായിരിക്കുന്ന അങ്ങയുടെ ദാസൻ സ്വസ്ഥ അനുഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കല്ലറ അവിടുത്തെ ദാസന്റെ ശരീരത്തിന് വിശ്രമ സ്ഥലമായി തീരാൻ കൃപയല്ലണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസന് നിത്യ സ്വസ്ഥ നൽകുമാറാകണമേ. അങ്ങയുടെ നിത്യ വെളിച്ചം ദാസന്റെ മേൽ പ്രകാശിപ്പിക്കുമാറാകണമേ. ആരാണെടുത്ത് മാറ്റിയിട്ട് കെട്ടുണ്ടെന്ന് കഴിച്ചിട്ട് മുഖം ഒന്നും കൂടി കെട്ടി അടച്ച് ഇറക്കി. ഒരു മിനിറ്റ്, ഒരാൾക്കൊന്ന് കാണണം. കൃപകളം യുഗാന്ത്യകാലത്ത് ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാത്ര രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകശി പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധരിപ്പാനുയർത്തുതാർ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എന്തേരും ഇവിടെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചരട് ചെറുവല്ലേ, അതിനകത്തോടെ കൈകൊണ്ട് തൂക്കി കൊണ്ടുപോയിട്ട് ഇറക്കി ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് ആദ്യമേ പറഞ്ഞില്ലേടാ പൊരുത്തടാ.
അവസാന നാളിലെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനിലും നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടുകൂടി നാം മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവേ അങ്ങ് മഹത്വത്തിന്റെ രാജാവാകുന്നു, അങ്ങ് പിതാവിന്റെ നിത്യപുത്രനാകുന്നു. ആകയാൾ അങ്ങയുടെ വിലയേറിയത്വം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അവരെ നയിക്കുമുള്ള മഹത്വത്തിൽ അങ്ങയുടെ വിശുദ്ധന്മാരോടുകൂടെ എനിക്കൊള്ളണമേ. ഇപ്പോൾ തിരുവചനം പോലെ അങ്ങടിയാനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അങ്ങയുടെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഞാൻ സ്വർഗത്തു നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞു തരുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവരന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നിത്യ നിയമത്തിന്റെ ആടുകട വലിയടനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ തന്റെ ഇഷ്ടം ചെയ്യുവാതൊക്കെ വണ്ണം എല്ലാ നന്മയിലും ഇതാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് നേക്കും മഹത്വം ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സമാധാനവും പ്രത്യാശയും നാം എല്ലാവരോടും വേർപാട് ദുഃഖാനുഭവിക്കുന്ന പ്രിയ പവനത്തോടും സത്യയോടും എപ്പോഴും ഇരിക്കുമാറാകട്ടെ ആമേൻ. വരുന്ന ബുധനാഴ്ച 9 മണിക്ക് രാവിലെ ഇതിന് അറിയിപ്പായിട്ട് എല്ലാവർക്കും